നമസ്കാരം. ശാസ്ത്രവും ചിന്തയും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. സർ, ഫിസിക്സ് പഠിക്കുന്നതിലൂടെ നമ്മൾ എന്താണ് ശരിക്കും ലക്ഷ്യമാക്കുന്നത്? നമ്മൾ എല്ലാ പഠനത്തിലൂടെയും നമ്മൾ ഈ പ്രപഞ്ചത്തിനെ അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, അത് നമ്മൾ എങ്ങനെ വിശദീകരിക്കും? പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഊർജ്ജതന്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബലങ്ങൾ, അതുപോലെ തന്നെ ദ്രവ്യം, കണങ്ങൾ, അല്ലെങ്കിൽ ഊർജം. പ്രപഞ്ചത്തിൽ ഈ തരം പ്രതിഭാസങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഈ പ്രതിഭാസങ്ങളെ നമ്മൾ എങ്ങനെ വിശദീകരിക്കും, ഈ പ്രതിഭാസങ്ങൾ എങ്ങനെ പരസ്പരം പ്രവർത്തിക്കുന്നു, അത് ഈ പ്രപഞ്ച സംവിധാനത്തെ എങ്ങനെ മുന്നോട്ട് നയിക്കുന്നു, ഇത് മനുഷ്യന് മനസ്സിലാക്കാനുള്ള വലിയൊരു ജിജ്ഞാസ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ ഈ ജിജ്ഞാസയെ പരിപോഷിപ്പിക്കാൻ, ഈ ജിജ്ഞാസയെ പൂർത്തീകരിക്കാനായിട്ടാണ് നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത്, പ്രത്യേകിച്ച് ഊർജ്ജതന്ത്രം. ഏതൊക്കെ ബലങ്ങളാണുള്ളത്? ഏതൊക്കെ കണങ്ങളാണ് പ്രപഞ്ചത്തിലുള്ളത്? നമ്മൾ പ്രപഞ്ചത്തിൽ നോക്കുമ്പോൾ പല ബലങ്ങൾ, പല തരത്തിലുള്ള ബലങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ എന്നാലും ശാസ്ത്രം ഇത്തരം ബലങ്ങളെ ഏകീകരിച്ച് അതിനെ ലളിതവൽക്കരിക്കാൻ, ലളിതമായിട്ട് അതിനെ ഏകീകരിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ ഏകീകരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഊർജ്ജതന്ത്രം കണ്ടുപിടിച്ചിരിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് ആകെ 4 ബലങ്ങൾ മാത്രമേ ലോകത്തിലുള്ളൂ എന്നുള്ളതാണ്, പ്രപഞ്ചത്തിലുള്ളൂ. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഈ 4 ബലങ്ങളിൽ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ബലം 1 ഗ്രാവിറ്റേഷനാണ്, ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ബലം. പിന്നെ 2 പ്രപഞ്ചത്തിൽ എല്ലായിടവും വ്യാപിച്ചിരിക്കുന്ന മറ്റൊരു ബലം എന്ന് പറയുന്നത് വൈദ്യുത കാന്തിക ബലമാണ്. ഇത് 2 ബലം പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത് ലോങ് റേഞ്ചാണ്, ഇൻഫിനിറ്റ് റേഞ്ചാണ്. പിന്നെ 2 ചെറിയ ബലങ്ങളുണ്ട്, അത് ആറ്റത്തിൻ്റെ ഉള്ളിൽ, ഷോർട്ട് റേഞ്ച് എന്ന് പറയും, ഒരു ആറ്റത്തിൻ്റെ ഉള്ളിൽ മാത്രമാണ് അതിൻ്റെ പ്രഭാവം. അത് 1 വീക്കായിട്ടുള്ള, വീക്ക് ഫോഴ്സ്, ദുർബലമായിട്ടുള്ള ഒരു ബലം. 2 സ്ട്രോങ് ഫോഴ്സ്, വളരെ ശക്തമായിട്ടുള്ള ഒരു ബലം. ഇങ്ങനെ 2 ബലങ്ങൾ ന്യൂക്ലിയസിൻ്റെ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഒരാറ്റം എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ദ്രവ്യത്തിൻ്റെ ഒരു ഭാഗമാണ്, അടിസ്ഥാനമായിട്ടുള്ള ഭാഗമാണ്. ഒരാറ്റത്തിൻ്റെ ഒരു സൈസ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു 10⁻⁻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 ⁻
ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിൻ്റെ ഒരു സൈസ് വലിപ്പം 10^-15 meter. അത് ഒരാറ്റത്തിനേക്കാളും 1/1,000 മാത്രമുള്ളതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പിന്നെ നമുക്കറിയാം പ്രോട്ടോൺ ന്യൂട്രോൺ ഉണ്ട്, ആ ന്യൂക്ലിയസിന് പുറമേ ഇലക്ട്രോൺ ഉണ്ട്. ഈ തരം കണങ്ങൾ, ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള കണങ്ങളുടെ വീണ്ടും അതിനേക്കാൾ അതിൻ്റെ സൈസ് ഒരു 10^-18 meter. അപ്പോൾ അങ്ങനെയുള്ള സൂക്ഷ്മമായ തലങ്ങളിൽ ഉള്ള ബലങ്ങളുണ്ട്. അതാണ് ഈ സ്ട്രോങ് ഫോഴ്സ്, വീക്ക് ഫോഴ്സ് എന്നൊക്കെ പറയുന്നത്. അതുകൂടാതെ ഈ പ്രപഞ്ചം നമുക്കറിയാം, നക്ഷത്രങ്ങളും അതുപോലെ തന്നെ നക്ഷത്ര സമൂഹങ്ങളും എല്ലാം ചേർന്ന വളരെ വിശാലമായ ഈ പ്രപഞ്ചത്തിൽ വളരെ ലോങ് റേഞ്ചായിട്ട് ഉള്ള ബലങ്ങൾ, അങ്ങനെയുള്ള രണ്ട് ബലങ്ങളാണ് ഈ വൈദ്യുതകാന്തിക ബലവും അതോടൊപ്പം തന്നെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ബലവും. അപ്പം ഈ ബലങ്ങൾ എങ്ങനെ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ ഊർജ്ജതന്ത്ര പഠനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ തന്നെ ഊർജ്ജമുണ്ട്, പലതരം ഊർജ്ജങ്ങൾ. ഈ ബലം എന്ന് പറയുന്നത് ഊർജ്ജവുമായിട്ടൊരു ബന്ധമുണ്ട്, ഊർജ്ജത്തിൽ നിന്നാണ് ബലം ഉത്ഭവിക്കുന്നത്. അപ്പം ഊർജ്ജം, അതോടൊപ്പം തന്നെ ദ്രവ്യം, ദ്രവ്യവും ഊർജ്ജവും രണ്ട് അടിസ്ഥാനപരമായ പ്രതിഭാസങ്ങളാണ്. അതോടൊപ്പം ബലവും കൂടി ചേരുമ്പം അത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നത്, എങ്ങനെയാണ് പ്രപഞ്ചത്തിൽ അത് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് ഈ ഊർജ്ജതന്ത്രം എന്ന് പറയുന്നത്. സർ, ഊർജ്ജവും കണങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അത് ഐൻസ്റ്റീൻ്റെ ഏറ്റവും പ്രശസ്തമായ ഒരു സമവാക്യം, അതായത് E=mc² എന്ന് പറയുന്നത് ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിക്കുന്ന ഒരു സമവാക്യമാണ്. ഊർജ്ജവും ദ്രവ്യവും ഒരേ പ്രതിഭാസമാണ് എന്നുള്ളതാണ്. അത് പരസ്പരം മാറ്റാവുന്ന രണ്ട് കാര്യങ്ങളാണ്. ഊർജ്ജത്തിനെ നമുക്ക് ദ്രവ്യമായിട്ട് മാറ്റാം, ദ്രവ്യത്തിൽ നിന്ന് ദ്രവ്യത്തിനെ ഊർജ്ജമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷേ അത് ഒരു പ്രത്യേക പരിതസ്ഥികളിലേ അത് പറ്റുള്ളൂ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഊർജ്ജവും ദ്രവ്യവും തമ്മിലുള്ള ബന്ധത്തിൽ വേറെ ഒരു പ്രധാനമായിട്ട് കടന്നു വരുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത് സി, ഈ സമയം mc² എന്നാണ്. അതിൽ ആ സി എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയാണ്. പ്രകാശം 1 സെക്കൻഡിൽ 300,000 km സഞ്ചരിക്കും.
അല്ലെങ്കിൽ 186,000 മൈൽ ദൂരം. അപ്പോൾ അങ്ങനെ പോകുന്ന ആ പ്രകാശത്തിൻ്റെ വേഗത ഈ ഊർജവും ദ്രവ്യവും തമ്മിലുള്ള ബന്ധത്തിൽ കടന്നു വരുന്നു എന്നതുകൊണ്ട് തന്നെ ഈ പ്രകാശം ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്, ഒരു പ്രതിഭാസമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. സർ, ഗണിതം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ബാഹ്യലോകത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ഊർജതന്ത്രം ലോകത്തെ മനസ്സിലാക്കാനായിട്ട്, അതായത് ലോകത്തെ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഊർജത്തെപ്പറ്റി, ദ്രവ്യത്തെക്കുറിച്ച്, ബലങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, അപ്പോൾ ഏറ്റവും കൂടുതൽ അതിന് ഈ ലോകത്തെ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് ഗണിതമാണ്, ഗണിതത്തിൻ്റെ ഒരു ഭാഷയാണ്. ഇതിനെക്കുറിച്ച് ഏറ്റവും ആദ്യം പറഞ്ഞത് ഗലീലിയോ ആണ്. ഗലീലിയോ പറഞ്ഞു, ഈ പ്രപഞ്ചം എഴുതപ്പെട്ടിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ്. ഗണിതത്തിൻ്റെ ഭാഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന് അദ്ദേഹം ഉപയോഗിച്ചത് അതിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് വൃത്തം അല്ലെങ്കിൽ ചതുരം, അങ്ങനെയുള്ള ജ്യാമിതീയ രൂപങ്ങളാണ് ഇതിലെ അക്ഷരങ്ങൾ എന്ന് ഗലീലിയോ പറയുകയുണ്ടായി. അപ്പോൾ പ്രപഞ്ചം എഴുതിയിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഒരു ഭാഷയിലാണ് എന്ന ഒരു സങ്കല്പം, അത് കൂടുതൽ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഈ ഇന്ന് ഫിസിക്സ് എത്തി നിൽക്കുന്നത്. കാരണം ഫിസിക്സ് അല്ലെങ്കിൽ ഊർജതന്ത്രം തുടങ്ങിയ കാലം മുതൽ ഈ പ്രതിഭാസങ്ങൾ വിശദീകരിക്കാൻ, അത് മനസ്സിലാക്കാൻ ഗണിതത്തിൻ്റെ ഭാഷ വളരെയധികം പ്രയോജനപ്പെട്ടിരിക്കുന്നു. അത് വളരെ ലളിതമായിട്ട് പ്രതിഭാസങ്ങളെ സംയോജിപ്പിക്കുക, അതിൻ്റെ ഉള്ളിലേക്ക് ഉൾക്കാഴ്ച കിട്ടുന്ന രീതിയിൽ ആ പ്രതിഭാസത്തിനെ വിശദീകരിക്കുക, ഏതെങ്കിലും ഒരു കാര്യത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുപയോഗിച്ച് പ്രപഞ്ചത്തിനെ പ്രവചിക്കുക, എന്താണ് സംഭവിക്കാൻ പോവുക എന്ന കാര്യത്തെക്കുറിച്ചും പ്രവചനങ്ങൾ നടത്തുക, ഇതെല്ലാം ഗണിതം ഉപയോഗിച്ച് സാധിക്കുന്നു. അത് എന്തുകൊണ്ട് സാധിക്കുന്നു എന്നത് ഇപ്പോഴും ഒരു അത്ഭുതം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. 1960 യൂജിൻ വിഗ്നർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം ദി അൺറീസണബിൾ ഇഫക്റ്റീവ്നെസ് ഓഫ് മാത്തമാറ്റിക്സ് ഇൻ നാച്ചുറൽ സയൻസസ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ എഴുതിയിട്ടുണ്ടായി. അപ്പം ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ എന്തുകൊണ്ട് ഗണിതം ഇത്രമാത്രം ഇഫക്റ്റീവായിരിക്കുന്നു, ഈ ഗണിതം ഉപയോഗിച്ച് എന്തുകൊണ്ട് പ്രകൃതിയെ വിശദീകരിക്കാനായിട്ട് മനുഷ്യന് കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു കാരണം, അതിൻ്റെ കാരണം ഗണിതം, അതിൻ്റെ സങ്കല്പങ്ങളെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലാണ്. ഗണിത സങ്കല്പങ്ങൾ, അതിപ്പം ജ്യാമിതീയ സങ്കല്പങ്ങൾ, വൃത്തം അല്ലെങ്കിൽ നേർരേഖ അല്ലെങ്കിൽ ചതുരം, ഇങ്ങനെയുള്ള ജ്യാമിതീയ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ഓൾജിബ്രയുടെ സങ്കല്പങ്ങൾ, ഇതെല്ലാം ശരിക്ക് നമ്പർ തിയറിയിലെ സംഖ്യയുടെ സങ്കല്പം, ഇതെല്ലാം ശരിക്ക് ഉണ്ടാകുന്നത് നമ്മുടെ മനസ്സിലാണ്. അപ്പം നമ്മുടെ മനസ്സിലുള്ള ഈ സങ്കല്പങ്ങൾ എന്തുകൊണ്ട് പ്രപഞ്ചത്തിനെ വിശദീകരിക്കുന്ന രീതിയിൽ ഇത്ര ശക്തമായിട്ട് അതിന് കഴിയുന്നു? അപ്പം നമ്മുടെ മനസ്സും പ്രപഞ്ചവും തമ്മിൽ എന്തോ അഭേദ്യമായ ഒരു ബന്ധം ഉള്ളതുകൊണ്ടല്ലേ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഈ ഗണിത സങ്കല്പങ്ങൾ കൊണ്ട് പ്രപഞ്ചത്തെ ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നത് എന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് അദ്ദേഹം ഇത്തരമൊരു പേപ്പർ എഴുതാനിടയായത്. അപ്പോൾ ഇപ്പോഴും അതൊരു തത്വചിന്തയുടെ ലോകത്തിലുള്ള ഒരു ചോദ്യമാണത്, എന്തുകൊണ്ട് ഗണിതം ഇത്ര ഈ പ്രപഞ്ചത്തിനെ വിശദീകരിക്കുന്നതിൽ ഇത്ര കഴിവുള്ളതായിരിക്കുന്നു എന്നുള്ളത്. സർ, ഫിസിക്സിലെ 4th dimension എന്ന് പറയുന്നത് എന്താണ്? സമയവും സ്ഥലവും സാധാരണ ഒരാൾ മനസ്സിലാക്കുന്നത്, സയൻസ് പഠിക്കുന്ന ഒരാൾ മനസ്സിലാക്കുന്നതിനുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും സ്ഥലം, സമയം എന്നീ സങ്കല്പങ്ങൾ നമുക്ക് ജന്മനാ തന്നെ ഉള്ള സങ്കല്പങ്ങളാണ്. നമ്മൾ ജീവിക്കുന്നത് ഒരു സ്പേസിലാണ്, സ്ഥലത്താണ്. അതുപോലെ സമയം നമ്മൾ ക്ലോക്കിൽ കാണുന്നു, സമയം ഇങ്ങനെ മുന്നോട്ട് മാത്രം, ഒരു ദിശയിൽ മാത്രം പോകുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. ഇതെല്ലാം ജീവിതത്തിലെ എല്ലാവരും അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഈ സങ്കല്പങ്ങൾ ശരിക്ക് ഫിസിക്സിൽ വളരെ ശക്തമായ രീതിയിൽ കടന്നു വരുന്നു. പ്രത്യേകിച്ച് ഫിസിക്സിൻ്റെ ഈ ഗ്രാവിറ്റേഷൻ പോലുള്ള അത് വിശദീകരിക്കാനുള്ള തിയറീസിൽ, സിദ്ധാന്തങ്ങളിലെല്ലാം ഇത് കടന്നു വരുന്നു. അപ്പോൾ ഫിസിക്സിലെ സ്ഥലം, സ്പേസ് എന്ന് പറയുന്നതിന് 3 dimension ഉണ്ട് എന്നാണ്. നീളം, വീതി, ഉയരം, അങ്ങനെ 3 dimension സ്ഥലത്തിനുണ്ട്. അതുകൂടാതെ സമയം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ട് വേറെ ഒരു സങ്കല്പമാണ് എന്നാണ് പണ്ട് ആദ്യമൊക്കെ ഫിസിക്സിൽ വിചാരിച്ചിരുന്നത്. അത് ഈ സ്ഥലവുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗതിയാണ് സമയം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഐൻസ്റ്റീനാണ് ആദ്യമായിട്ട് 1905 അദ്ദേഹം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഉണ്ടാക്കി. അതിനുശേഷം 1916 ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, പൊതു ആപേക്ഷികതാ സിദ്ധാന്തം, ഇത് ആവിഷ്കരിച്ചു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലവും സമയവും എന്ന് പറയുന്നത് അങ്ങനെ വേർപിരിഞ്ഞ് നിൽക്കുന്ന സങ്കല്പങ്ങളല്ല. സ്ഥലത്തിൻ്റെ 3 dimension, അതുപോലെ സമയത്തിൻ്റെ ഡയമെൻഷൻ, ഇത് മൂന്നും കൂടിച്ചേർന്ന് നിൽക്കുന്ന സ്പേസ് ടൈം എന്ന് പറയുന്ന ഒരു സങ്കല്പം ആവിഷ്കരിച്ചു. ഇത് നമ്മൾ നമ്മുടെ ഈ
ഇന്ദ്രിയങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ഈ സ്ഥലവും സമയവും വ്യത്യസ്തമായിട്ട് വേർപിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. അത് തമ്മിലൊരു ബന്ധം നമുക്ക് നേരിട്ട് കാണാനായിട്ട് പറ്റുന്നില്ല. കണ്ണുകൊണ്ട് കാണാനോ അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാനോ പറ്റുന്നില്ല. ഇത് രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നതെന്ന്. പക്ഷേ ഊർജ്ജതന്ത്രത്തിൻ്റെ ഇന്നത്തെ കാഴ്ചപ്പാടിൽ ഈ സ്ഥലവും സമയവും ചേർന്ന് ഉള്ള ഒരു നാല് ഡയമെൻഷൻ ഉള്ള ഒരു ലോകത്തിലാണ്, ഒരു പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ പിന്നീട് ഇത് ഗ്രാവിറ്റേഷൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സങ്കല്പം, ഈ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ ഈ സങ്കല്പം ഉണ്ടായത്. പക്ഷേ പിന്നീട് ഈ ഗ്രാവിറ്റേഷൻ ഉൾപ്പെടെ, ഗ്രാവിറ്റേഷൻ നാല് അടിസ്ഥാന ബലങ്ങളിൽ ഒന്ന് മാത്രമേ ആവുന്നുള്ളൂ, മറ്റ് മൂന്ന് ബലങ്ങളുണ്ട്. ഈ ബലങ്ങളെ ഏകീകരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ പല നിയമങ്ങൾ, ഓരോ ബലത്തിനെയും വിശദീകരിക്കാൻ ഓരോ നിയമങ്ങളുണ്ട്, തിയറിയുണ്ട്, സിദ്ധാന്തമുണ്ട്. ഈ ഓരോ സിദ്ധാന്തങ്ങൾ ഒരു ഊർജ്ജതന്ത്രജ്ഞൻ്റെ ഏറ്റവും വലിയ താല്പര്യം എല്ലാ പ്രതിഭാസങ്ങളെയും കഴിയുമെങ്കിൽ ഒറ്റ സിദ്ധാന്തം കൊണ്ട് വിശദീകരിക്കുക. അങ്ങനെയാണ് ഈ ശാസ്ത്രം മുന്നോട്ട് പോകുന്നത്. നമ്മൾ ഒരു പല പല പ്രതിഭാസങ്ങൾ പഠിക്കുമ്പോൾ അതിനെല്ലാം ആദ്യം ഓരോരോ സിദ്ധാന്തം ഉണ്ടാകും. നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം വിശദീകരിക്കാൻ ഒരു സിദ്ധാന്തം ഉണ്ടാകും, വേറെ ഒരു പ്രതിഭാസം വിശദീകരിക്കാൻ അതിനെക്കുറിച്ച് മെഷർമെൻ്റൊക്കെ നടത്തി പരീക്ഷണമൊക്കെ നടത്തി വേറെ ഒരു സിദ്ധാന്തം ഉണ്ടാകും. അങ്ങനെ പല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അടുത്ത തലത്തിൽ ശാസ്ത്രജ്ഞൻ ശ്രമിക്കുന്നത് എന്തിനാണ്? ഈ സിദ്ധാന്തങ്ങളെ ഏകീകരിച്ചുകൊണ്ട് പല പ്രതിഭാസങ്ങളെ ഒറ്റ സിദ്ധാന്തം കൊണ്ട് നമുക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കുമോ? ആ ഏകീകരണം ഈ ശാസ്ത്രത്തിൻ്റെ വലിയൊരു ഒരു ഒരു മുന്നോട്ടുള്ള ചലനത്തിനുള്ള വലിയൊരു ഊർജ്ജമാണ്. അപ്പോൾ ആ ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് പല ബലങ്ങളെ ഏകീകരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴതിന് അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ഡയമെൻഷൻസ്, ഈ നാലിൽ കൂടുതൽ ഡയമെൻഷൻസ് ഉള്ള സിദ്ധാന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്ട്രിംഗ് തിയറി എന്ന് പറയുന്നത് ഒരു സിദ്ധാന്തമുണ്ട്. അത് ഈ ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ്. അത് ഈ പ്രപഞ്ചത്തിന് വളരെയധികം കൂടുതൽ ഡയമെൻഷൻ, 10 ഡയമെൻഷനൊക്കെ ഉള്ള പ്രപഞ്ചത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന തരത്തിലുള്ള സിദ്ധാന്തങ്ങളാണ്. എങ്ങനെയാണ് നമ്മുടെ സങ്കല്പങ്ങൾ ഉപയോഗിച്ച് ഫിസിക്സിനെ വിശദീകരിക്കാൻ സാധിക്കുന്നത്? ഊർജ്ജതന്ത്രത്തിൻ്റെ വിശദീകരണം എല്ലാം സങ്കല്പങ്ങൾ വഴിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അത് നമുക്ക് എങ്ങനെ വിശദീകരിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സങ്കല്പം ഗണിതത്തിൻ്റെ ഒരു സങ്കല്പമാണ്. സ്കെയിലർ, വെക്റ്റർ, ഇങ്ങനെ രണ്ട് സങ്കല്പങ്ങളുണ്ട്. സ്കെയിലർ എന്ന് പറയുമ്പോൾ ഒരു വസ്തുവിനെ, ഒരു മാസ്, ഒരു പിണ്ഡം, ഒരു കാര്യത്തിനൊരു പിണ്ഡമുണ്ട്, അപ്പോൾ അതൊരു സ്കെയിലറാണ്. പിണ്ഡം എന്ന് പറയുമ്പോൾ എത്ര ദ്രവ്യം അതിലുണ്ടെന്നുള്ളതാണ്, പിണ്ഡമാണ്. അല്ലെങ്കിൽ സ്പീഡ്, എത്ര വേഗതയിലാണ് ഒരാൾ നടക്കുന്നത് അല്ലെങ്കിൽ പോകുന്നത്, അത് ഒരു സ്കെയിലറാണ്. അതിന് ദിശ ചേർക്കുമ്പോൾ അത് വെക്ടറാവുന്നു, നമുക്കറിയാം. ദിശയില്ലാത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി, അത് ഒരു ക്വാണ്ടിറ്റി, ഒരളവ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അത് സ്കെയിലറാണ്. ഒരളവിൻ്റെ കൂടെ ഒരു ദിശ ചേർക്കുമ്പോൾ അത് വെക്ടറാവുന്നു, അത് വേറെ ഒരു സങ്കല്പമാണ്, വെക്ടറിൻ്റെ ഒരു സങ്കല്പം. ഇനി അപ്പോൾ സ്കെയിലറും വെക്ടറും കഴിയുന്നു. അപ്പോൾ ഒരു അളവിനോട് ദിശ ചേർക്കുമ്പോൾ അത് വെക്ടറായി. ഇനി ദിശ കൂടാതെ വേറെ ഒരു ഇതുപോലെ ദിശ ചേർത്ത പോലെ നമ്മൾ വേറെ ഒരു സംഗതി അളവിനോട് ചേർത്താൽ അത് വേറെ ഒരു സങ്കല്പമായിട്ട് മാറുന്നു. അതിൻ്റെ പേര് ടെൻസർ എന്നാണ്. അപ്പോൾ സ്കെയിലർ, വെക്ടർ, ടെൻസർ, അങ്ങനെ പല ഗണിത സങ്കല്പങ്ങൾ നമ്മൾ മനസ്സിൽ സൃഷ്ടിക്കുന്നു. ഒരു അളവ് മാത്രമുള്ള ഒരു വസ്തു പിണ്ഡം അല്ലെങ്കിൽ സ്പീഡ്, അതിൻ്റെ നമ്മൾ ദിശ അങ്ങ് ചേർക്കുന്നു, ആ അളവിൻ്റെ കൂടെ ഒരു ദിശയും കൂടി ചേർക്കുന്നു, അപ്പോൾ നമുക്ക് വെക്ടർ കിട്ടുന്നു. ഈ ദിശ ചേർത്ത പോലെ വേറെ ഏതെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്വാണ്ടിറ്റിയും കൂടി അളവിൻ്റെ കൂടെ ചേർക്കുന്നു, അപ്പോൾ അത് ടെൻസറാവുന്നു. അപ്പോൾ ഇങ്ങനെ പല ഗണിത സങ്കല്പങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രപഞ്ചത്തിനെ ഈ സങ്കല്പങ്ങളിലൂടെ നോക്കിക്കാണാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിൻ്റെ ആപേക്ഷികത സിദ്ധാന്തം ഉണ്ടാക്കിയ സമയത്ത് ഈ അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു തത്വം എന്ന് പറയുന്നത് പ്രകാശവേഗതയ്ക്ക് ആപേക്ഷികത ഇല്ല എന്നുള്ളതാണ്. അതായത് ഏത് ഇനേർഷ്യൽ സിസ്റ്റം റെഫറൻസിലൂടെ നോക്കിയാലും പ്രകാശവേഗത 300,000 km/s തന്നെയാണ്, അതിന് മാറ്റമില്ല എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു തത്വം. അതോടൊപ്പം തന്നെ ഇനേർഷ്യൽ മാസും ഗ്രാവിറ്റേഷണൽ മാസും ഇത് രണ്ടും എപ്പോഴും തുല്യമാണ് എന്നുള്ളതാണ് പൊതു ആവേശികത സിദ്ധാന്തത്തിൻ്റെ മറ്റൊരു അടിസ്ഥാന പ്രമാണം. അപ്പോൾ ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രമാണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അങ്ങനെയുള്ള ശ്രമത്തിന് ഗണിത സങ്കല്പങ്ങൾ ആവശ്യം വരും. അപ്പോൾ ഈ ആപേക്ഷികത സിദ്ധാന്തം എഴുതാൻ ശ്രമിച്ചപ്പോൾ ഐൻസ്റ്റൈന് ഇതിന് പറ്റിയ ഗണിത സങ്കല്പം എന്താണെന്ന് അദ്ദേഹം അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി, മാർസൽ ഗ്രോസ്മാൻ
എന്ന് പറയുന്ന ഒരു സുഹൃത്താണ്. ആ സുഹൃത്തിൻ്റെ അടുത്ത് പോയി ഇതിന് പറ്റിയ സങ്കല്പം എന്തെന്ന് ചോദിച്ചപ്പോൾ ആ സുഹൃത്താണ് പറഞ്ഞു കൊടുത്തത് ടെൻസർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പം. ആ ടെൻസർ അനാലിസിസ് എന്ന് പറയുന്ന ഗണിത സങ്കല്പം ഒരു 50 കൊല്ലം മുമ്പേ ഉള്ളതാണ്. ആ 50 കൊല്ലം മുമ്പ് ഗണിതത്തിലുണ്ടായിരുന്ന ആ സങ്കല്പം ഈ ആപേക്ഷികതയ്ക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്ന് അദ്ദേഹത്തിന് കണ്ടതുകൊണ്ട് ഐൻസ്റ്റൈൻ ആ സങ്കല്പം ഉപയോഗിച്ച് ആപേക്ഷികത ഉണ്ടാക്കി. പലപ്പോഴും ഒരു പുതിയ പ്രപഞ്ചത്തിലെ ഒരു പ്രതിഭാസം കാണുമ്പോൾ അത് വിശദീകരിക്കാനായിട്ട് ചിലപ്പം നിലവിലൊരു ഗണിത സങ്കല്പം ഉണ്ടാവും, ഇല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഗണിത സങ്കല്പം തന്നെ സൃഷ്ടിക്കേണ്ടി വരും. പുതിയ ഗണിത സങ്കല്പം സൃഷ്ടിച്ചിട്ട് പുതിയ പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്ന ഉദാഹരണങ്ങളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞാൽ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രവചിക്കാനായിട്ട് സാധിക്കും പല കാര്യങ്ങളും. ഈ ഗണിത സങ്കല്പങ്ങളും ഇത് ഉപയോഗിച്ചിട്ട് മനുഷ്യൻ്റെ യുക്തിയുടെ ഭാഷ, അതായത് ഗണിത ഭാഷ, അതുകൊണ്ടാണ് ഈ പ്രവചിക്കാൻ കഴിയുന്നതുകൊണ്ടാണ് ഈ പ്രകൃതിയുടെ ഈ ഭാഷ അത് ഗണിതമാണ് എന്ന് പറയുന്നത്. സർ, ദ്രവ്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ പ്രപഞ്ചത്തിൽ ദ്രവ്യം എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളും ദ്രവ്യം ആണ്, ദ്രവ്യം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനപരമായ ഘടകം എന്തെന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് നമ്മൾ ആറ്റം കണ്ടെത്തിയത്. പലതരത്തിലുള്ള ആറ്റങ്ങൾ, അത് രസതന്ത്രത്തിലാണെങ്കിൽ അത് പീരിയോഡിക് ടേബിളിൽ നമുക്ക് വർഗീകരിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിലുള്ള മൂലകങ്ങളിൽ ഓരോ മൂലകങ്ങൾക്കും അടിസ്ഥാനപരമായിട്ട് ആറ്റം ഉണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഈ ആറ്റത്തിൻ്റെ ഉള്ളിൽ പിന്നെ എന്താണ് കണങ്ങൾ എന്ന് അന്വേഷിച്ച് പോയപ്പോഴാണ് ആറ്റത്തിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഈ ന്യൂക്ലിയസിൻ്റെ പുറമെ ഇലക്ട്രോണുകൾ ചുറ്റിക്കറങ്ങുന്നുണ്ട്, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടോൺ ഉണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്നൊക്കെ കണ്ടുപിടിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ വീണ്ടും ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ വേറെ എന്തൊക്കെ കണങ്ങളാണുള്ളത്, ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ പിന്നെ ഉണ്ടാക്കിയത് എന്ത് അടിസ്ഥാന കണങ്ങൾ കൊണ്ടാണ് എന്ന് വീണ്ടും അന്വേഷിച്ച് പോയ ഊർജ്ജതന്ത്രത്തിൽ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് ദി ആറ്റം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, ഒരു മോഡൽ, ഒരു മാതൃക, അതാണ് ഇപ്പോൾ വളരെയധികം ഈ സ്വീകാര്യമായിട്ടുള്ള ഒരു മോഡൽ. അപ്പം ഈ മോഡൽ എന്ന് പറയുന്നത് ഈ തിയറി എന്ന് പറയുമ്പോൾ തന്നെയാണ്, ഒരു കാര്യം ഒരു പ്രതിഭാസം വിശദീകരിക്കാൻ നമ്മളൊരു സിദ്ധാന്തം, ഒരു തിയറി അല്ലെങ്കിൽ ഒരു ലോ, ഇത് രണ്ടും ഉണ്ടാക്കുന്നു. മോഡൽ എന്ന് പറയുന്നത് വീണ്ടും ചില പ്രത്യേക പ്രതിഭാസങ്ങളെ അത് നമുക്ക് കൂടുതലും നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ ഒരു മാതൃകയായിട്ട് ചിത്രീകരിക്കുന്നതാണ് മോഡൽ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഈ സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് ദി ആറ്റം. ഈ സ്റ്റാൻഡേർഡ് മോഡൽ അനുസരിച്ച് പ്രപഞ്ചത്തിൽ അടിസ്ഥാനപരമായിട്ട് രണ്ട് തരം കണങ്ങളാണ് ഉള്ളത്. ഒന്ന് ബോസോണുകൾ എന്ന് പറയും, ബോസോണുകൾ. മറ്റൊന്ന് ഫെർമയോണുകൾ എന്ന് പറയുന്നത് ഇൻട്രാക്ട് ചെയ്യുന്ന കണങ്ങൾ, പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്ന ദ്രവ്യ കണങ്ങളാണ് ഫെർമയോണുകൾ. ഈ ബോസോണുകൾ എന്താണെന്ന് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഇൻട്രാക്ഷൻ, ഈ കണങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതിന് സൗകര്യം ചെയ്തു കൊടുക്കുക, അത് അവയുടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് ആ ഇൻട്രാക്ഷൻ നടത്തിയെടുക്കുന്ന കണങ്ങളാണ് ബോസോണുകൾ. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിൻ എന്ന് പറയുന്ന ഒരു ഗുണമുണ്ട്, ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ സ്പിന്നിലാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അതായത് ബോസോണുകൾക്ക് ഇൻറ്റിജർ സ്പിന്നാണ്, ഒന്നുകിൽ സീറോ സ്പിൻ അല്ലെങ്കിൽ ഇൻറ്റിജർ സ്പിന്നാണ് ഈ ബോസോണുകൾക്കുള്ളത്. അതേസമയം ഫെർമയോണുകൾക്ക് ഹാഫ് ഇൻറ്റിജർ സ്പിന്നാണ്. അതുകൊണ്ട് ഈ ഒരു ബോസോണിന് പകരം വേറൊരു ബോസോണിനെ വെച്ചാൽ ആ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷനിൽ മാറ്റം വരില്ല, ഇൻറ്റിജർ സ്പിന്നായതുകൊണ്ട്. ഇപ്പോൾ ഒരു ബോസോണിന് സീറോ സ്പിന്നാണെങ്കിൽ അപ്പോൾ ബോസോണുകളുടെ ഒരു കൂട്ടം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ വേവ് ഫംഗ്ഷൻ. ഈ വേവ് ഫംഗ്ഷനിൽ ഇത് എല്ലാത്തിൻ്റെയും സ്പിന്ന് സീറോ ആണെങ്കിൽ ഒരു ബോസോണിനെ മാറ്റിയിട്ട് അവിടെ വേറൊരു ബോസോണിനെ വെച്ചാൽ ഈ സിസ്റ്റത്തിന് ഒരു മാറ്റം വരുന്നില്ല, നമുക്ക് ആ സിസ്റ്റത്തിൽ ഒരു മാറ്റം വന്നതായിട്ട് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ്, അതെല്ലാം അത്ര ഐഡൻറ്റിക്കലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഈ ബോസോൺ ഇൻ്റർചേഞ്ചബിൾ ആവും, പരസ്പരം മാറ്റാം. അതേസമയം ഫെർമയോണ് ഹാഫ് ഇൻറ്റിജർ സ്പിന്നാണ്, ഹാഫ് ഇൻറ്റിജർ സ്പിന്നായതുകൊണ്ട് ഒരു ഫെർമയോണിന് പകരം വേറെ ഒരു ഫെർമയോണിനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്പിന്നിന് മാറ്റം വരും. അപ്പോൾ അതുകൊണ്ട് ഈ ഫെർമയോണുകളാണെങ്കിൽ ഒരു ആറ്റത്തിൻ്റെ എനർജി ലെവൽസ് പഠിക്കുമ്പോൾ, ഇപ്പോൾ ഒരു ആറ്റത്തിൻ്റെ പുറമെയുള്ള ഒരു ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ട് എന്ന് വെച്ചോളൂ. അപ്പോൾ 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ 2 ഇലക്ട്രോണിൽ കൂടുതൽ അവിടെ വയ്ക്കാനായിട്ട് പറ്റുകയില്ല,
ആ എനർജി ലെവലിൽ രണ്ട് ഇലക്ട്രോണേ പറ്റുള്ളൂ. കാരണം അത് ഫെർമയോണാണ്. ബോസോണാണെങ്കിൽ അങ്ങനെയുള്ള റൂളൊന്നുമില്ല. ഈ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളുണ്ട്. അത് ഉള്ളതുകൊണ്ട് ഫെർമയോണിന് ഒരു തലത്തിൽ എത്ര ഫെർമയോണാവാം ഒരു എനർജി തലത്തിൽ എന്നൊക്കെ നിബന്ധനയുണ്ട്. കൂടുതൽ പറ്റില്ല. ബോസോണിന് അങ്ങനെയുള്ള നിബന്ധനകളൊന്നും ബാധകമല്ല. കാരണം അത് പരസ്പരം സീറോ സ്പിൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇൻഡിജർ സ്പിൻ ആയതുകൊണ്ട് അത് പരസ്പരം മാറ്റിവെക്കാവുന്ന തരത്തിലുള്ള കണങ്ങളാണ്. ഇങ്ങനെ രണ്ട് അടിസ്ഥാന കണങ്ങളാണ് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ കണങ്ങളെയും നമുക്ക് ഒന്നുകിൽ ബോസോൺ അല്ലെങ്കിൽ ഫെർമയോൺ എന്ന് മാറ്റി വർഗീകരിക്കാം. അപ്പോൾ ഈ ബോസോൺ ആണ് ഇൻട്രാക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ ഫെർമയോണുകൾ തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ടാക്കുന്നത് ബോസോണാണ്. അപ്പം ഇനി ഫെർമയോണുകൾ തന്നെ രണ്ട് തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പം ലെപ്റ്റോൺസ് എന്ന് പറയും ഒരു ഗ്രൂപ്പ്, മറ്റേ ഗ്രൂപ്പിൻ്റെ പേര് ക്വാർക്ക് എന്നാണ് ഈ ഫെർമയോണുകളിൽ. അപ്പോൾ ഈ ലെപ്റ്റോണുകൾ എന്ന് പറയുന്ന 6 എണ്ണം ഉണ്ട് ലെപ്റ്റോണുകളിൽ, അതുപോലെ തന്നെ ക്വാർക്കും 6 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ക്വാർക്കുകൾ ചേരുന്നതാണ് ന്യൂട്രോൺ, പ്രോട്ടോൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ കാണുന്ന വസ്തുക്കൾ എല്ലാം ഈ ക്വാർക്കുകൾ ചേർന്നിട്ടുണ്ടാവുന്നതാണ്. 6 തരത്തിലുള്ള ക്വാർക്കുകൾ: അപ്പ് ഡൗൺ, സ്ട്രേഞ്ച് ചാം, ടോപ്പ് ബോട്ടം. ഇതാണ് ഈ 6 തരത്തിലുള്ള ക്വാർക്കുകൾ. ഈ ക്വാർക്കുകൾ ചേർന്നിട്ട് ഉണ്ടാവുന്നതാണ് ഈ ന്യൂട്രോൺ, പ്രോട്ടോൺ, അങ്ങനെ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള മറ്റ് പാർട്ടിക്കിൾസ് എല്ലാം. 3 ക്വാർക്കുകൾ ചേർന്നിട്ടുണ്ടാവുന്നതാണ് ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ. 2 ക്വാർക്ക് ചേർന്നിട്ടുണ്ടാവുന്നതിനെ പറയുന്ന മേസൺസ് എന്നാണ്. അപ്പോൾ അങ്ങനെ പലതരം കണങ്ങൾ ഈ ക്വാർക്കുകൾ ചേർന്ന് ഉണ്ടാവും. ഈ ലെപ്റ്റോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലെപ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണാണ്. പിന്നെ ന്യൂട്രിനോകൾ എന്നൊക്കെ പറയുന്നത് ലെപ്റ്റോണുകളാണ്. അപ്പം അതിനൊക്കെ ചാർജുണ്ട്. ഈ ലെപ്റ്റോണുകളും അതുപോലെ തന്നെ ഈ ക്വാർക്കുകളും ചേർന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ മാസമുള്ള ഈ പിണ്ഡമുള്ള എല്ലാ കണങ്ങളും ഉണ്ടാവുന്നത്. ഈ ഫെർമയോണുകളെ പരസ്പരം പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്ന വസ്തുക്കളാണ് ബോസോണുകൾ. ഈ ബോസോൺ എന്ന പേര് വന്നിരിക്കുന്നത് ഒരു ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ്റെ പേരിൽ നിന്നാണ്. സത്യേന്ദ്രനാഥ ബോസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ആണ് ഈ ബോസോണുകളുടെ തിയറി, ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നാണ് പറയുന്നത്, അത് കണ്ടുപിടിച്ച കണ്ടുപിടിച്ച ആളായതുകൊണ്ടാണ് ഈ ബോസ് പേരിൽ നിന്ന് ബോസോൺ എന്ന് പറയുന്ന ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ അടിസ്ഥാനപരമായ ബലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഓരോ ബലവും ഉണ്ടാവുന്നത് ഈ ഫെർമയോണുകളുടെ പ്രവർത്തനം കൊണ്ടാണ്. രണ്ട് ഫെർമയോണുകൾ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണ് ഒരു ബലം ഉണ്ടാവുന്നത് അവിടെ. ആ അപ്പോൾ എല്ലാ ഇൻട്രാക്ഷൻ്റെയും ഉള്ളിലൊരു ബോസോണുണ്ട്. ഒരു ബോസോണാണ് ആ ഇൻട്രാക്ഷൻ സാധിക്കാനായിട്ട് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ബലത്തിൻ്റെയും പുറകിലൊരു ബോസോണുണ്ട്. ഇപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ബലം, വൈദ്യുത കാന്തിക ബലം, അത് രണ്ട് ഫെർമയോണുകളുടെ ഇൻട്രാക്ഷനിൽ നിന്ന് വരുന്നതായിരിക്കും ഈ ബലം. അതിലുള്ള ബോസോണാണ് ഫോട്ടോൺ. ഫോട്ടോൺ എന്ന് പറയുന്നത് ഈ ഒരു ബോസോണാണ്. അതിന് ഈ സ്പിന്ന് 0 അല്ലെങ്കിൽ ഇൻഡിജർ സ്പിന്നുള്ളതാണ് ഇതിലുള്ള ബോസോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോൺ എന്ന് പറയുന്ന ബോസോണാണ് ഈ വൈദ്യുത കാന്തിക ബലം ഉണ്ടാക്കുന്നത്. സർ, എന്തുകൊണ്ടാണ് ഈ സിദ്ധാന്തങ്ങളെ ഏകീകരിക്കാൻ സാധിക്കാത്തത്? സിദ്ധാന്തങ്ങളെ ഏകീകരിക്കുക എന്ന് പറയുന്നത് എല്ലാ ശാസ്ത്രജ്ഞൻ്റെയും ഒരു സ്വപ്നമാണ്. കാരണം ഒരു ഏകീകൃത സിദ്ധാന്തം കൂടുതൽ മനോഹരമായിട്ടും കൂടുതൽ ലളിതമായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നു. പല പ്രതിഭാസങ്ങൾ, ഓരോ പ്രതിഭാസത്തിനെ ഓരോ സിദ്ധാന്തം കൊണ്ട് വിശദീകരിച്ചാൽ നമുക്ക് അതിന് ഒരു പരസ്പര ബന്ധം കിട്ടുന്നില്ല. ഇതെങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞന്മാർ എല്ലാ പ്രതിഭാസങ്ങളെയും ഒരുമിച്ച് ഒറ്റ സിദ്ധാന്തം കൊണ്ട് എങ്ങനെ വിശദീകരിക്കാമെന്നൊക്കെ ആലോചിക്കുന്നത്. അപ്പം അതിന് ആദ്യം ഓരോ ബലത്തിനും, ഇപ്പോൾ വൈദ്യുത കാന്തിക ബലം ഒരു അടിസ്ഥാന ബലമാണ്, അതിനുവേണ്ടി അത് വിശദീകരിക്കാൻ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ, അദ്ദേഹമാണ് വൈദ്യുത കാന്തിക സിദ്ധാന്തം ഉണ്ടാക്കിയത്. അതിനു മുമ്പ് വൈദ്യുത ബലം, അതിനെ വിശദീകരിക്കാനായിട്ട് ചില സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു. കാന്തിക ബലം, അതിനെ വിശദീകരിക്കാനുള്ള ചില സിദ്ധാന്തങ്ങളുണ്ടായിരുന്നു. ഇവിടെ ആ രണ്ട് സിദ്ധാന്തങ്ങളെയും ഏകീകരിച്ചുകൊണ്ട് ഗണിത സമവാക്യങ്ങൾ ഉപയോഗിച്ച്, അതായത് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ ഇക്വേഷൻസ്, ഇങ്ങനെ 4 വളരെ മനോഹരമായ സമവാക്യങ്ങൾ, അത് ഡിഫറൻഷ്യൽ ഫോമിലും പറയാം ഇൻറ്റഗ്രൽ ഫോമിലും പറയാം, അങ്ങനെ പറയാവുന്ന 4 വളരെ മനോഹരമായ സമവാക്യങ്ങൾ കണ്ടെത്തിയ ആളാണ് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ന്യൂട്ടൻ്റെ സിദ്ധാന്തത്തെ വിശദീകരിക്കുന്നത് തന്നെയാണല്ലോ ഐൻസ്റ്റീൻ്റെ സിദ്ധാന്തം. അപ്പോൾ ഈ ഒരേ പ്രതിഭാസത്തെ തന്നെ വിശദീകരിക്കാനായിട്ട് രണ്ട് സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ്?
അതായത് നമ്മൾ നേരത്തെ ഈ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ച് ഒരടിസ്ഥാന ബലമാണ് ഗുരുത്വാകർഷണം, അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ദ്രവ്യം, രണ്ട് ദ്രവ്യ കണങ്ങൾ അവ തമ്മിലുള്ള ഒരു ബലമായിട്ടാണ് ഈ ഗുരുത്വാകർഷണം ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അങ്ങനെയാണ് അതിനാദ്യം ന്യൂട്ടൺ വിശദീകരിച്ചത്. ഈ ന്യൂട്ടൻ്റെ ഏറ്റവും പ്രശസ്തമായ ഈ ആപ്പിൾ ഭൂമിയിലേക്ക് വീഴുന്ന കഥ, എല്ലാവരും അത് ശരിയായിട്ട് സംഭവിച്ചതല്ല എന്നൊക്കെ പറയുന്നുണ്ട്, എന്നാലും അങ്ങനെ ഒരു കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ആപ്പിൾ താഴോട്ട് വീഴുന്ന കണ്ടതുകൊണ്ടാണ് ന്യൂട്ടൺ ഭൂമി ആപ്പിളിനെ ആകർഷിക്കുന്നു, അതുകൊണ്ടാണ് ആപ്പിൾ താഴേക്ക് വീണത് എന്ന രീതിയിൽ ഒരു ബലം അവിടെയുണ്ട് എന്ന് സിദ്ധാന്തിച്ചത്. അങ്ങനെയാണ് ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന ഒരു സങ്കല്പം ഉണ്ടായത്. അപ്പോൾ ഈ ബലം ന്യൂട്ടൺ ഒരു അത് വിശദീകരിക്കാൻ ഒരു സമവാക്യം രൂപീകരിച്ചു. അതായത് F ഈക്വൽ ടു എം എ, അതായത് ബലം, ഗുരുത്വാകർഷണ ബലം ഒരു വസ്തുവിൻ്റെ പിണ്ഡം പിന്നെ അതിൻ്റെ ത്വരണം, ആക്സിലറേഷൻ, ഈ പിണ്ഡത്തിൻ്റെയും ത്വരണത്തിൻ്റെയും അവയെ ഗുണിച്ചാൽ നമുക്ക് ബലം കിട്ടും. ഇതാണ് ന്യൂട്ടൻ്റെ സിദ്ധാന്തം. അങ്ങനെ ഗുരുത്വാകർഷണ ബലത്തെ സിദ്ധാന്തിച്ചുകൊണ്ട് ന്യൂട്ടൺ വിശദീകരിച്ചു എങ്ങനെയാണ് ആപ്പിൾ താഴേക്ക് വീഴുന്നത്, എങ്ങനെയാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നത് എന്ന് വിശദീകരിക്കാനും അത് തന്നെ മതി, അതേ സിദ്ധാന്തം മതി, ഇതിൽ മാറ്റമൊന്നുമില്ല. പക്ഷേ ഐൻസ്റ്റീൻ ഇതേ കാര്യത്തെ നോക്കിയപ്പോൾ അതിന് വേറെ ഒരു രീതിയിൽ അതിനെ വിശദീകരിച്ചു, കൂടുതൽ കൃത്യതയോടെ, കൂടുതൽ സൂക്ഷ്മതയോടെ. അപ്പം ന്യൂട്ടനെ സിദ്ധാന്തം കൊണ്ട് വിശദീകരിക്കാൻ സാധ്യമല്ലാതിരുന്ന പ്രതിഭാസത്തെ കൂടി, കാര്യങ്ങളെ കൂടി വിശദീകരിക്കുന്ന രീതിയിൽ ഐൻസ്റ്റീൻ ഒരു സിദ്ധാന്തം ആവിഷ്കരിച്ചു. അതാണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും. അപ്പോൾ അതിലെന്ത് മാറ്റമാണ്, സങ്കല്പത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? ഈ ന്യൂട്ടൻ്റെ ഈ സിദ്ധാന്തത്തിന് വിശദീകരിക്കാൻ പറ്റാതിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗ്രാവിറ്റേഷണൽ മാസ്, ഇനേർഷ്യൽ മാസ് ഇത് രണ്ടും എപ്പോഴും തുല്യമാണ് എന്നുള്ള ആ ഒരു വസ്തുതയാണ്. ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി ഒരു വസ്തുവിനെ ആകർഷിക്കുമ്പോൾ അത് പിണ്ഡം കൂടിയ വസ്തുവാണെങ്കിലും പിണ്ഡം കുറഞ്ഞ വസ്തുവാണെങ്കിലും അത് താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ ത്വരണം, അതിൻ്റെ ആക്സിലറേഷൻ തുല്യമാണ്. അത് ഗലീലിയോ തെളിയിച്ചതാണ്. അതായത് പിണ്ഡം കൂടിയ ഒരു വസ്തു, പിണ്ഡം കുറഞ്ഞ ഒരു വസ്തു രണ്ടും ഒരുമിച്ച് താഴേക്ക് പതിക്കുമ്പോൾ രണ്ടും ഒരേ സമയത്ത് നിലത്ത് വീഴുന്നു എന്ന് ഗലീലിയോ ഒരു പരീക്ഷണത്തിലൂടെ കാണിച്ചതാണ്. അപ്പോൾ രണ്ടും ഒരേ സമയത്ത് നിലത്ത് ഇത് വരാനുള്ള ഒരു കാരണം ഈ ഗ്രാവിറ്റേഷണൽ മാസും ഇനേർഷ്യൽ മാസും തുല്യമാവുന്നതുകൊണ്ടാണ് ഇത് ഒരേ സമയത്ത് ഇങ്ങനെ പതിക്കുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് വിശദീകരിക്കാനായിട്ട് ന്യൂട്ടൻ്റെ സിദ്ധാന്തത്തിന് കഴിയുന്നില്ല. ഐൻസ്റ്റൈൻ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഈ പ്രപഞ്ചത്തിൽ ഇനേർഷ്യൽ ഫ്രെയിംസ് ഓഫ് റെഫറൻസ്, ഇനേർഷ്യലായിട്ടുള്ള ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കിയാലും ഫിസിക്സിൻ്റെ നിയമങ്ങൾ ഒന്നു തന്നെയായിരിക്കണം എന്നുള്ള ഒരു സങ്കല്പത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളുടെ ചലനം വിശദീകരിച്ചു. അപ്പോൾ ഐൻസ്റ്റീൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ഗുരുത്വാകർഷണ ബലം സിദ്ധാന്തവൽക്കരിക്കേണ്ട കാര്യമില്ല. ആ രീതിയിലാണ് പൊതു ആപേക്ഷികത ഈ ചലനം വിശദീകരിക്കുന്നത്. ശാസ്ത്രവും ചിന്തയും എന്ന പരിപാടിയിലെ ഇന്നത്തെ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം.